നമസ്കാരം. മമതാ ബാനർജി എന്ന പശ്ചിമ ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്. പഴയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയായിരുന്ന 30-ാമത്തെ വയസ്സിൽ കോൺഗ്രസ് ടിക്കറ്റിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ആദ്യമായി MP ആയ ഒരു നേതാവാണ്. രാജീവ് ഗാന്ധിയൊക്കെ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ മുഖമായി നിൽക്കുന്ന കാലത്ത് അവിടുത്തെ യുവ നേതാക്കളിൽ പ്രഗത്ഭയായിരുന്നു മമതാ ബാനർജി. പിന്നീട് കോൺഗ്രസുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയുടെ പേരിലും CPM എതിർക്കാൻ കോൺഗ്രസിന് വീര്യം പോരാ എന്നുള്ള ഒരു കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ടും ഒക്കെ അവർ സ്വന്തമായിട്ട് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി 1990-കളുടെ അവസാനത്തോടെ രൂപീകരിച്ചു. ആദ്യമൊക്കെ മമതാ ബാനർജി അല്ലാതെ മറ്റാരും വിജയിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് സിംഗൂരും നന്ദിഗ്രാമും ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ വന്നപ്പോൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒക്കെ ആ ദന്തഗോപുരങ്ങൾ അടിച്ചു പൊളിക്കുന്ന ഒരു സാഹചര്യം വന്നു. അങ്ങനെ CPM അവിടെ നിർവീര്യമാവുകയും ഒന്നും അല്ലാതായി പോവുകയും ചെയ്തു. ഇപ്പോൾ മമതാ ബാനർജി ഉയർത്തി കാണിക്കുന്നത് ഒരു ദേശീയ നേതാവായാണ്. അതിന് കാരണം തൃണമൂൽ കോൺഗ്രസ് ഇന്നൊരു ദേശീയ പാർട്ടി അംഗീകാരമുള്ള അവസ്ഥയിലെത്തിയിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് BJP പാളയത്തിൽ കടന്നു കയറി ശക്തി തെളിയിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് തൃണമൂൽ കോൺഗ്രസിൻ്റെ തുടർച്ചയായ 3-ാം വിജയം നേടി എന്നതുകൊണ്ടുമല്ല. മമതാ ബാനർജി എന്ന വ്യക്തിക്ക് നരേന്ദ്രമോദിയുമായിട്ട് നേർക്ക് നേർ എതിർത്ത് നിൽക്കാനുള്ള ഒരു കോമ്പീറ്റൻസ്, ഒരു പ്രവർത്തന ശൈലി ഉണ്ട് എന്ന് പ്രതിപക്ഷത്തുള്ള ഒരു മേജർ വിഭാഗം ആളുകളും അവർ മനസ്സിലാക്കുന്നു, അവർ പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിനേക്കാളും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെക്കാളും ഒക്കെ പ്രവർത്തന ശൈലിയിൽ വർഷങ്ങളുടെ പഴക്കവും തഴക്കവും മമതാ ബാനർജിക്കുണ്ട്. മമതാ ബാനർജി അവരുടെ പ്രവർത്തന ശൈലി തുടങ്ങിയിട്ട് ഏകദേശം 4 പതിറ്റാണ്ടോളം കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ 20-ാമത്തെ വയസ്സിൽ തുടങ്ങിയ പ്രവർത്തന ശൈലി ഇപ്പോൾ ഏകദേശം 66-67 വയസ്സായി നിൽക്കുമ്പോൾ അത് 5 പതിറ്റാണ്ടിലേക്ക് നീങ്ങുന്ന ഒരു വലിയ പ്രവർത്തന രാഷ്ട്രീയത്തിൻ്റെ കാലമുണ്ട്. ഒരുപക്ഷെ സോണിയാഗാന്ധിയൊക്കെ രാഷ്ട്രീയത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മമതാ ബാനർജി ഈ രാഷ്ട്രീയത്തിൻ്റെ അടവ് നയങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ കൃത്യമായി പ്രായോഗികതലത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു രാഷ്ട്രീയ ശൈലി കോൺഗ്രസ് ഉൾപ്പെടെ അതിന് വലിയ രീതിയിലുള്ള ബൂസ്റ്റർ കൊടുക്കുമ്പോഴാണ് തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് മമതാ ബാനർജി പ്രതിപക്ഷത്തിൻ്റെ ഒരു ശബ്ദമായിക്കൊണ്ട് മാറിയിരിക്കുന്നത്. വളരെ നല്ല കാര്യമാണ്. അവിടെ BJP വിരുദ്ധമായ ശക്തികളുടെ ഒരു ഏകീകരണം, ഒരു കൺസോൾഡേഷൻ, അതിൻ്റെ നേതൃത്വത്തിലേക്ക് മമതാ ബാനർജിയെ കൊണ്ടുവരാനുള്ള തീവ്രമായ ശ്രമം തൃണമൂൽ കോൺഗ്രസ് നടക്കുന്നു. സ്വാഭാവികമെന്ന് പറയട്ടെ, അതിനെ എതിർക്കുന്ന പല പാർട്ടികളും കാണും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസ് സാധാരണയായിട്ട് എതിർക്കേണ്ടതാണ്. കാരണം പ്രധാന പ്രതിപക്ഷം കോൺഗ്രസ്സാണ്, അവരുടെ അവസരമാണ്. പക്ഷെ കോൺഗ്രസ് ഇതിന് ഒരു രീതിയിലും എതിർപ്പല്ല പ്രകടിപ്പിക്കുന്നത്, മറിച്ച് അങ്ങനെ വരുന്നെങ്കിൽ വരട്ടെ, BJP വിരുദ്ധമായിട്ടുള്ളൊരു ശക്തി ഭാരതത്തിൽ വരാൻ വേണ്ടിയുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത്. അവിടെ കോൺഗ്രസ് വീണ്ടും മഹത്വൽക്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലാതെ അവരുടെ വില ഇടിയുകയോ കുറയുകയോ അല്ല ചെയ്യപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.